നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഒരു കിലോമീറ്റർ ദൂരം പോലും റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലയിലെ റെയിൽവേ ബുക്കിംഗ് സെന്ററുകൾ നിർത്തലാക്കിയിട്ടും ചെറുവിരൽ അനക്കുവാൻ എംപിയോ മന്ത്രിയോ ശ്രമിച്ചില്ല എന്ന് ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിയെ കല്ലാർ. പത്തുചെയിൻ പ്രദേശത്ത് മൂന്ന് ചെങ്ങല വിട്ട് പട്ടയം കൊടുക്കുവാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതിയുടെ മുന്നറിയിപ്പ്. കല്ലാർകുട്ടിയിൽ ജലാശയത്തിൽ നീന്തുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മൃതദേഹം പുറത്തെടുത്തു. കടുത്ത വരൾച്ചയിൽ കുടിവെള്ളം കിട്ടാക്കനിയായതോടെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചാൽ ഹൈറേഞ്ച് മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. വാർത്തകൾ വിശദമായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചാൽ ഹൈറേഞ്ച് മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി പറഞ്ഞു. ഹൈറേഞ്ചിലെ കർഷകരുടെ 4 ഏക്കർ സ്ഥലത്തിന് ഉപാതിരികത പട്ടയം നൽകുന്നതിന് തീരുമാനം ആയതായും വരുന്ന ഏപ്രിൽ മാസം 10,000 പേർക്ക് പട്ടയം നൽകുന്ന പട്ടയമേള സംഘടിപ്പിക്കുമെന്നും പത്തു ചെയിൻ മേഖലയിലെ 7 ചെയിൻ വരെയുള്ളവർക്ക് പട്ടയം നൽകാൻ ശ്രമിക്കുമെന്നും എം മണി പറഞ്ഞു. കൃഷിയും ജനവാസ കേന്ദ്രവും ഉള്ളിടം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി പാരിസ്ഥിതിക ദുർബല പ്രദേശം ESI പ്രഖ്യാപിക്കണം. ഈ 886 സില്ലുവാനം വരുന്ന ചതുരശ്ര കിലോമീറ്റർ ഭൂമിയുടെ സംരക്ഷണം സംസ്ഥാന ഗവൺമെൻറ് നോക്കിക്കൊള്ളാം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. അതാണ് കേന്ദ്രവും അംഗീകരിക്കണം. MP ഇടപെട്ട് ചർച്ചയൊക്കെ നടത്തുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള MP. അത് ഫലം കണ്ടാൽ നമുക്ക് ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ 123 വില്ലേജ് വന്നാൽ അതെല്ലാം വലിയ പ്രതിസന്ധിയാകും. ഏണ്ട 20-25 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്, വലിയ സങ്കീർണമാകും. ഏതായാലും ഇപ്പോൾ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കിലോമീറ്റർ ദൂരം പോലും റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലയിലെ റെയിൽവേ ബുക്കിംഗ് സെന്ററുകൾ നിർത്തലാക്കിയിട്ടും ചെറുവിരൽ അനക്കുവാൻ പോലും MPO മന്ത്രിയോ ശ്രമിച്ചില്ല എന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. നെടുങ്കണ്ടത്തെ റെയിൽവേ ബുക്കിംഗ് കൗണ്ടർ അടച്ചുപൂട്ടുന്നതിനെതിരെ നെടുങ്കണ്ടത്ത് കോൺഗ്രസ് നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ അടച്ചുപൂട്ടിയത് ജനപ്രതിനിധികളുടെ കഴിവുകേട് മൂലമാണെന്ന് ഇബ്രാഹിംകുട്ടി കല്ലാർ ആരോപിച്ചു. ഒരു കിലോമീറ്റർ പോലും റെയിൽവേ ലൈൻ ഇല്ലാത്ത ഇടുക്കി ജില്ലയെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണനയിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ റെയിൽവേ സഹായ കേന്ദ്രം സതേൺ റെയിൽവേ നിരുത്തരവാദപരമായി നിർത്തൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഈ റെയിൽവേ സഹായ കേന്ദ്രം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നിവേദനം കൊടുത്ത് കേന്ദ്രമന്ത്രിയെ വിശദമായി സന്ദർശിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ MPക്ക് കഴിഞ്ഞിട്ടില്ല. നെടുങ്കണ്ടം അടക്കമുള്ള സെന്ററുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ടുള്ള സർക്കുലർ 2016 December 12 റെയിൽവേ മന്ത്രാലയം പുറപ്പെടുവിച്ചത്. ജനുവരി അവസാന വാരം പൂർണ്ണമായും നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവും വന്നു. ഒരു മാസം സാവകാശം കിട്ടിയെങ്കിലും റെയിൽവേ മന്ത്രിക്ക് ഒരു കത്തുപോലും കൊടുക്കുവാൻ ജോയ്സ് ജോർജ് MPക്ക് കഴിഞ്ഞില്ല. മന്ത്രി എന്ന നിലയിൽ MMണിയും ഇക്കാര്യത്തിൽ വേണ്ട നടപടികളും സ്വീകരിച്ചില്ല. MP മന്ത്രിയും ഇതിനായി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. നെടുങ്കണ്ടത്തെ സെന്റർ ലാഭകരമായാണ് പ്രവർത്തിച്ചു വരുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന സെന്റർ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും നെടുങ്കണ്ടത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയി ലോഹന്നാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ശ്രീമന്ദൻ ശശികുമാർ, KR സുകുമാരൻ നായർ, ജി മുരളീധരൻ, സേനാപതി വേണു, CS യശോധരൻ, AJ ഫ്രാൻസിസ്, EK വാസു, മിനി ടോമി, പാപ്പച്ചൻ മൂലയക്കളം തുടങ്ങിയവർ പ്രസംഗിച്ചു. പത്തുചെയിൻ പ്രദേശത്ത് മൂന്ന് ചെങ്ങല വിട്ട് പട്ടയം കൊടുക്കുവാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ജനുവരിയിൽ പത്തുചെയിൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ പട്ടയം നൽകുന്നതിനായി മുഖ്യമന്ത്രിയുടെയും റവന്യൂ വനം വൈദ്യുതി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് മൂന്ന് ചെങ്ങല വിട്ട് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ പത്തുചെയിൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ പട്ടയം നൽകുന്നതിനായുള്ള ചർച്ചകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ റവന്യൂ വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പത്തുചെങ്ങല പ്രദേശത്ത് പട്ടയം കൊടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായി റവന്യൂ വനം വൈദ്യുതി വകുപ്പുകളുടെ സംയുക്ത പരിശോധന 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനും മൂന്ന് ചെങ്ങല വിട്ട് പട്ടയം കൊടുക്കുവാനുമാണ് തീരുമാനിച്ചത്.
എന്നാൽ ഈ നടപടി ഇരട്ടയാർ ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങൾ അംഗീകരിക്കുകയില്ലെന്നും മൂന്ന് ചങ്ങല വിട്ട് പട്ടയം നൽകിയാൽ ഇരട്ടയാർ ടൗൺ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങൾക്ക് പട്ടയം ലഭിക്കുകയില്ലെന്നും ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതി ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കി. ജണ്ടയ്ക്ക് ഇപ്പുറമുള്ള സ്ഥലം കർഷകരുടേതാണ്. ഇതിന് KACB അവകാശമുന്നയിക്കാൻ അർഹതയില്ല. ഇനിയും സ്ഥലം വേണമെങ്കിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡപ്രകാരം ഭൂമിക്ക് വിലയും നഷ്ടപരിഹാരവും പകരം ഭൂമിയും അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ച് ബോർഡിന് വേണമെങ്കിൽ എടുക്കാം. ഇതിന് ന്യായമായ വില സർക്കാർ നൽകണം. ഇരട്ടയാറ്റിൽ ഒരു ചങ്ങല പോലും വിട്ട് പട്ടയം നൽകാനുള്ള തീരുമാനം സമിതി അംഗീകരിക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ നടപടിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതി ചേർന്ന യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. പട്ടയത്തിന് വേണ്ടി കാത്തിരുന്ന ആൾക്കാരെ നിരാശപ്പെടുത്തുന്നതും അവരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തടസ്സം നിൽക്കുന്ന ഒരു തീരുമാനമാണ്. ഇതിനെതിരെ ശക്തമായ ഒരു സമരപരിപാടികളെ ആരംഭിച്ചുകൊണ്ട് സമരസമിതി മുൻപോട്ട് പോവുകയാണ്. ഈ മേഖലയിലെ മുഴുവൻ കൃഷിക്കാർക്കും പത്തിയങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ കൃഷിക്കാർക്കും പട്ടയം കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. യോഗത്തിൽ ഭാരവാഹികളായ ജോസ് കുഴിപ്പള്ളി, OT ജോൺ, AC മാത്യു, തോമസ് പള്ളിവാതുക്കൽ, സാബുപ്ലാത്തോട്ടാനി എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. കല്ലാർകുട്ടിയിൽ ജലാശയത്തിൽ നീന്തുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച +2 വിദ്യാർത്ഥിയുടെ മൃതദേഹം പുറത്തെടുത്തു. മണിക്കൂറുകളുടെ തിരച്ചിലിനൊടുവിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് അടിമാലി ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കല്ലാർകുട്ടിയിലെ വീട് കയറി താമസത്തിനായി എത്തിയ ശേഷം കല്ലാർകുട്ടി അണക്കെട്ടിലെ നായ്ക്കുന്ന് ഭാഗത്ത് വൈശാഖും മറ്റ് 11 കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനായി എത്തിയത്. തുടർന്ന് ജലാശയത്തിൽ നീന്തുകയും ഇതിനിടയിൽ വൈശാഖിനെ കാണാതാകുകയും ചെയ്യുകയായിരുന്നു. നീന്തുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയതാകാമെന്ന് കരുതുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഫലമുണ്ടായില്ല. രാത്രി വൈകിയും നാട്ടുകാരും ഫയർഫോഴ്സും അടിമാലി CI TI യൂനസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് തിരച്ചിൽ തുടരുകയായിരുന്നു. എന്നാൽ വെളിച്ചക്കുറവും കടുത്ത തണുപ്പും രാത്രിയിലെ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ മുതൽ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുകയുമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഉച്ചയോടുകൂടി മൃതദേഹം പുറത്തെടുക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അടിമാലിയെ കണ്ണമ്പറമ്പിൽ വിജയന്റെ രണ്ടാമത്തെ മകനായ വൈശാഖ് അടിമാലി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. അപകട വിവരമറിഞ്ഞ് ഇന്നലെ രാത്രിയിലടക്കം വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി, MLA രാജേന്ദ്രൻ അടക്കമുള്ളവരും മറ്റ് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. നിരവധി പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ കട്ടപ്പന നഗരത്തിലെ ബീബ്രജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല കുന്തളംപാറ കുരിശുപള്ളിക്ക് സമീപത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധവുമായി എത്തിയെങ്കിലും പോലീസിന്റെ സുരക്ഷയിലാണ് പ്രവർത്തനം നടത്തിയത്. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് മദ്യവിൽപ്പനശാലകൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ജനവാസ മേഖലയിലേക്ക് ഇവ മാറ്റുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. കട്ടപ്പന നഗരത്തിലെ മദ്യവിൽപ്പനശാല ജനവാസ മേഖലയിലേക്ക് മാറ്റുന്നതായി നേരത്തെ അഭ്യൂഹങ്ങൾ പരതിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുജന പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് കുന്തളംപാറ കുരിശുപള്ളിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാതയോരത്തു നിന്ന് മാറി കൃഷി സ്ഥലത്തിനുള്ളിലാണ് മദ്യശാല പ്രവർത്തിക്കുന്നത്. ഈ ഭാഗത്ത് സ്ഥലപുടമയുടെ പുരീടം മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മദ്യശാല ഈ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് അറിയിച്ച് സ്ത്രീകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇപ്പം നടത്തിക്കോ, നിങ്ങൾ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോളോ ഒക്കെ നടത്തിക്കാം, പക്ഷേ ഇതിന് ഞങ്ങൾ ഒരിക്കലും പിന്മാറത്തില്ല. ഇത് ഞങ്ങളോട് സ്ത്രീകളോടും കുട്ടികളോടും ഈ പ്രദേശത്തെ പരിസരവാസികളോടും ഈ ചെയ്യുന്ന ഒരു അന്യായക്കേടാണ്. ഇത് വീട്ടിൽ നിന്ന് അടികിട്ടിയാലും എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇത് ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാകത്തില്ല. രാവിലെ നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ അടപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ചു. കട്ടപ്പന പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇനി വരളുന്ന ഇടുക്കി. കടുത്ത വരൾച്ചയിൽ കുടിവെള്ളം കിട്ടാക്കനിയായതോടെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടി. ഹോസ്റ്റലിലും കോളേജിലും വെള്ളമില്ലാത്ത അവസ്ഥയിലെത്തിയതോടെയാണ് അധികൃതർ കോളേജ് അടച്ചുപൂട്ടിയത്. സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുൻപ് കോളേജ് അടച്ചുപൂട്ടിയത് വിദ്യാർത്ഥികൾക്കും ഇരുട്ടിടിയായിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചത്. ഒരാഴ്ചത്തേക്കാണ് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചതെങ്കിലും കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 1300 വിദ്യാർത്ഥികളാണ് കോളേജിലുള്ളത്. സെമസ്റ്റർ പരീക്ഷ അടുത്തപ്പോൾ ആകസ്മികമായി എത്തിയ നടപടി വിദ്യാർത്ഥികൾക്കും ഇരുട്ടടിയായി. 93 വിദ്യാർത്ഥികൾ താമസിക്കുന്ന ബോയ്സ് ഹോസ്റ്റലിൽ വെള്ളമില്ലാതായതോടെ 5 ദിവസം മുമ്പ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ചിരുന്നു. എന്നാൽ വാട്ടർ അതോറിറ്റിയിൽ 4,00,000 രൂപ കുടിശ്ശിക ഉള്ളതിനാൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം ലഭിക്കാതായി. ഇതോടെയാണ് ഹോസ്റ്റലിലും കോളേജും പൂട്ടാൻ അധികൃതർ നിർബന്ധിതരായത്.
കോളേജ് സ്വന്തം സ്ഥലത്തെ കുളത്തിൽ നിന്നുമുള്ള ജലമായിരുന്നു ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം 200,000 ലിറ്റർ വെള്ളം ഇതേ സമയത്ത് ഉണ്ടായിരുന്ന കുളത്തിൽ ഇപ്പോൾ 1,000 ലിറ്റർ താഴെ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കടുത്ത ജലക്ഷാമമാണ് ഇവിടെ നേരിടുന്നതെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. വെള്ളമില്ലാത്തതിന്റെ പേരിൽ അടച്ചിട്ടിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടുക്കിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. വരൾച്ച വളരെ ഗുരുതരമാണ്. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകുകയും കോളേജ് തുറന്നു പ്രവർത്തിക്കാനും വേണ്ട അടിയന്തര നടപടിയാണ് ഉണ്ടാകേണ്ടത്. കാരണം പരീക്ഷയും മറ്റും നടക്കുന്ന സമയമാണ്. വളരെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. അതുകൊണ്ട് കുടിവെള്ളത്തിന് ഏറ്റവും അടിയന്തര പ്രാധാന്യം കൊടുത്ത് കിട്ടുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകണം. കടുത്ത വരൾച്ച രൂക്ഷമായതോടെയാണ് കോളേജ് അടച്ചിടാൻ അധികൃതർ നിർബന്ധിതരായതെന്നതിന്റെ തെളിവ് കൂടിയാണിത്. ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു. ഇടുക്കി വിഷൻ ചെമ്പകപ്പാറ ബ്യൂറോ റിപ്പോർട്ടർ കെ എസ് മധുവിനാണ് പരിക്കേറ്റത്. മധുവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗത്തിലെത്തിയ ഓട്ടോറിക്ഷ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് അപകടം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ ചെമ്പകപ്പാറയ്ക്കും കൊച്ചുകാമാക്ഷിക്കും ഇടയിലുള്ള കൊടുംവളവിലാണ് അപകടം നടന്നത്. മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തെത്തിയ ഓട്ടോറിക്ഷ എതിർദിശയിൽ നിന്നും വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ മധുവിന്റെ കൈക്ക് സാരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടം നടന്ന വളവിൽ റോഡിന് വീതിയേറെയുണ്ടെങ്കിലും സ്വകാര്യ വ്യക്തി റോഡിന്റെ വശങ്ങളിൽ മണ്ണിട്ട് നികത്തിയിരിക്കുന്നതിനാൽ കഷ്ടിച്ചു മാത്രമേ രണ്ടു വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാൻ കഴിയൂ. കൊടുംവളവായതിനാൽ മൺകൂന എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറക്കുകയും ചെയ്യുന്നതും അപകടങ്ങളുടെ തോത് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അപകടത്തിൽപ്പെട്ട കെ എസ് മധു തന്നെ ഇടുക്കി വിഷനിലൂടെ നിരവധി തവണ വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയും PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ പൊതുജനങ്ങളെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർ ആരും തന്നെ തയ്യാറായിരുന്നില്ല. ഈ മണ്ണിവിടെ കൊണ്ടുപോയി ഇട്ടപ്പോഴും അതിനുശേഷം പലതവണ ഈ നാട്ടുകാരെല്ലാം PWയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചറിയിക്കുകയും അവരെ പരാതി രേഖാമൂലം പരാതി കൊടുത്തു. ഇക്കാര്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും നാളെ ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികൃതർ ശ്രമിച്ചിട്ടില്ല. ഇതിന് 3 കിലോമീറ്റർ അകലെ 5 പേരുടെ മരണത്തിന് ഇടയാക്കിയ പുഷ്പഗിരി അപകടം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുൻപും കൊടുംവളവുകളും കയറ്റിറക്കങ്ങളുമുള്ള കുമരകം കമ്പ സംസ്ഥാന പാതയിലെ വെട്ടിക്കാമറ്റം മുതൽ ഉദയഗിരി വരെയുള്ള ഭാഗങ്ങളിലെ റോഡിലെ കാഴ്ച മറയ്ക്കുന്ന കാടുകളെപ്പറ്റി ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ 5 പേരുടെ ജീവൻ പൊലിഞ്ഞതിനു ശേഷം മാത്രമാണ് ഇവിടെ കാടുകൾ വെട്ടിമാറ്റുവാൻ അധികൃതർ തയ്യാറായത്. ന്യൂസ് ബ്യൂറോ ചെമ്പകപ്പാറ. വാർത്തകളിൽ ചെറിയൊരു ഇടവേള.